അരിയണ്ണൻ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ തപ്പി നടക്കലാണ്. അപ്പോൾ ആരുടെ കണ്ടന്റിൽ നിന്ന് എടുക്കും? കാരണം അരിയണ്ണൻ അരി വേണിക്കണമല്ലോ. വൈകുന്നേരം ആകുമ്പോഴേക്ക് അരി വേണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കാര്യം നടക്കില്ലല്ലോ. അങ്ങനെ അരിയണ്ണൻ തപ്പി നടന്നു. ഏതായാലും കണ്ടന്റുകൾ എവിടെയും കിട്ടാതിരിക്കത്തില്ല, കാരണം ഒരുപാട് ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ എന്തെങ്കിലും ഒരു ഗോസിപ്പ് എവിടെ നിന്നെങ്കിലും വീണ് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുഞ്ചൂസ് അവരെന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് ലൈവിൽ വന്ന ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാനൽ വന്നിരിക്കുന്നത്. അപ്പോൾ കുഞ്ചൂസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. മല്ലു ഫാമിലിയിലെ സുജിനും കുഞ്ചൂസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ കാര്യമാണ്. ഒരുപാട് ആരാധകരും കാര്യങ്ങളൊക്കെയുള്ളതാണ്. കാരണം കുഞ്ചൂസിനെ വെച്ചിട്ടാണ് ആദ്യം വീഡിയോ ചെയ്തത്. കുഞ്ചൂസാണ് ആ ഒരു ചാനൽ, മല്ലു ഫാമിലി എന്നുള്ള ഒരു ചാനലിൻ്റെ ഏറ്റവും വലിയൊരു നിർണായകമായ ഒരു ഘടകം എന്ന് പറഞ്ഞത് കുഞ്ചൂസ് തന്നെയാണ്. അപ്പോൾ കുഞ്ചൂസ് ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ് പോയതോടുകൂടിയിട്ട് കുഞ്ചൂസ് വേറെ ചാനൽ തുടങ്ങി. കുഞ്ചൂസിൻ്റെ ഭർത്താവും കൂടി വേറെ ചാനലാണ് ഇപ്പോഴും. അങ്ങനെ മല്ലു ഫാമിലി ഏതായാലും ചാനലും കൂടി അടിച്ചു പൊളിക്കുന്ന സമയമാണ്. അപ്പോൾ ആരാണ് കുഞ്ചൂസിനെ ചതിച്ചത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി അരിയണ്ണനും വന്നു. അരിയണ്ണൻ അപ്പോൾ തന്നെ ആ ചാനലിൽ കയറി കണ്ടു, നോക്കി. അരിയണ്ണൻ നോക്കി, നോക്കുമ്പോഴേക്ക് ആ ചാനൽ അരിയണ്ണൻ ഞെട്ടിപ്പോയി. കാരണം പണ്ടെപ്പോഴോ ഒരു വ്യക്തി കുഞ്ചൂസിനോട് എന്തോ പറഞ്ഞു എന്നോ അയാൾ ഇപ്പോൾ വന്നിട്ട് കുഞ്ചൂസിനൊന്ന് ചങ്കിലിട്ടൊന്ന് കുത്തിയെന്നോ അതോടുകൂടി മനസമാധാനം പോയിന്നോ ഇതൊക്കെയാണ് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അല്ലാതെ ഇവിടെ ഒരു ചതിയും നടന്നിട്ടൊന്നുമില്ല. കുഞ്ചൂസ് അങ്ങനെയുള്ളതൊന്നും അല്ല. പക്ഷേ ഈ ചാനലുകാരൻ എന്തോ ഒരു ചതി വേണം, ഇല്ലെങ്കിൽ കുഞ്ചൂസിനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന തരത്തിലുള്ള പലതരം വാർത്തകൾ. കാരണം കുഞ്ചൂസിൻ്റെ വാർത്തകൾ ഇപ്പം നല്ല റേറ്റിംഗാണ്. കാരണം മല്ലു ഫാമിലീൻ്റെ സുജിൻ്റെയോ കുഞ്ചൂസിൻ്റെയോ മറ്റേ മുഖമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ടോപ്പിലങ്ങ് കയറി പോകുന്നു എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. കാരണം ഇവരൊക്കെ ഒരുപാട് യൂട്യൂബർമാർ ഇവരെ കൊണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇവരെ കുറ്റം പറയുന്നത്? അതുകൊണ്ട് അരിയണ്ണൻ ഒരിക്കലും ഇവരെ കുറ്റം പറയത്തില്ല. കാരണം ഇവർ കാണിക്കുന്നതിന് ആൾക്കാർ കാണാനുണ്ട്. അപ്പോൾ അരിയണ്ണൻ എന്തിനാണ് കുറ്റം പറയുന്നത്? അരിയണ്ണൻ അരി വേണിച്ചാൽ മതിയല്ലോ. അരിയണ്ണൻ അരി വേണിക്കണ്ടെങ്കിൽ ഇവർ മതിയല്ലോ. അപ്പോൾ സുജിനും കുഞ്ചൂസും പൊന്നൂസും ഒക്കെ നല്ലതായിരിക്കട്ടെ. അരിയണ്ണൻ ഇതും കൊണ്ട് അരി വേണിച്ചോളാം. അപ്പോൾ ചതിയൊന്നും നടന്നിട്ടില്ല, അവൾ വളരെ സന്തോഷപരമായി ഇരിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. അരിയണ്ണൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.